ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ബയോളജിയിലെ കോശം അല്ലെങ്കിൽ സെല്ലിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ അതിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ പോണത്. അപ്പൊ നോക്കാം, കോശം, കോശം അല്ലെങ്കിൽ സെല്ല് അല്ലെ. ഈ സെല്ല് എന്ന് പറയണത് ഏത് ഭാഷയിലുള്ള വാക്കാണ്? ലാറ്റിൻ ഭാഷയിലുള്ള വാക്കാണ്. അതിന്റെ അർത്ഥം എന്താണ്? ചെറിയ മുറി എന്നാണ് അതിന്റെ അർത്ഥം. ചെറിയ മുറി എന്നാണ് സെല്ല് എന്ന വാക്കിന്റെ അർത്ഥം. ഇത് ലാറ്റിൻ ഭാഷ എന്നാണ് ഉണ്ടായിരിക്കുന്നത്, സെല്ല് അല്ലെങ്കിൽ കോശം. ഈ കോശത്തെ പറ്റിയുള്ള പഠനത്തിനെ നമ്മൾ എന്ത് പറയും? സൈറ്റോളജി എന്നാണ് പറയണത്. സൈറ്റോളജി എന്നാണ് പഠനം പറയണത്. എന്താണ് കോശം? ഒരു ജീവി, അതിന്റെ അടിസ്ഥാനപരവും ജീവധർമ്മപരവുമായ ഒരു ചെറിയ ഘടകം, അതിനെയാണ് കോശം എന്ന് പറയാം. അടിസ്ഥാനപരവും ജീവധർമ്മപരവുമായ ചെറിയ ഘടകമാണ് കോശം. കോശത്തെ കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി. സെല്ല് എന്ന വാക്കുണ്ടായത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. അതിന്റെ അർത്ഥം ചെറിയ മുറി എന്നാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി കോശം, കോശം ആരാണ് കണ്ടെത്തിയത്? റോബർട്ട് ഹുക്ക് ആണ് കോശം കണ്ടെത്തിയത്. റോബർട്ട് ഹുക്ക്, അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ് മൈക്രോഗ്രാഫിയ. മൈക്രോഗ്രാഫിയ എന്നുള്ള പുസ്തകം എഴുതിയത് അദ്ദേഹമാണ്. കോശത്തെ പറ്റിയുള്ള പുസ്തകമാണ് മൈക്രോഗ്രാഫിയ. റോബർട്ട് ഹുക്കാണ് കോശം കണ്ടെത്തിയത്. അദ്ദേഹത്തിന്റെ പുസ്തകം മൈക്രോഗ്രാഫിയ. അത് എഴുതിയത് എന്നാണ്? 1665. അതിലാണ് മൈക്രോഗ്രാഫിയ എഴുതിയത്. ഇനി നമുക്ക് കോശത്തിലെ പ്രധാനമായും സസ്യകോശമുണ്ട്, ജന്തുകോശമുണ്ട് അല്ലെ. സസ്യകോശമുണ്ട്, ജന്തുകോശമുണ്ട്. ജന്തുക്കളിലുള്ള കോശമുണ്ട്, സസ്യങ്ങളിലുള്ള കോശമുണ്ട്. ഈ സസ്യകോശം കണ്ടെത്തിയത് ആരാണ്? എം ജെ ഷ്ലീഡൻ ആണ്. എം ജെ ഷ്ലീഡൻ ആണ് സസ്യകോശം കണ്ടെത്തിയത്. ജന്തുകോശം കണ്ടെത്തിയത് ആരാണ്? തിയോഡർ ഷ്വാൻ. തിയോഡർ ഷ്വാൻ, മലയാളത്തിൽ എഴുതാം തിയോഡർ ഷ്വാൻ. തിയോഡർ ഷ്വാൻ എന്നുള്ള ആളാണ് ജന്തുകോശം കണ്ടെത്തിയത്. അപ്പൊ ഈ എം ജെ ഷ്ലീഡനും തിയോഡർ ഷ്വാനും കൂടി ഉണ്ടാക്കിയ എന്താണ് സിദ്ധാന്തമാണ്? കോശ സിദ്ധാന്തം. കോശ സിദ്ധാന്തം ഉണ്ടാക്കിയത് അപ്പൊ ആരൊക്കെയാണ്? എം ജെ ഷ്ലീഡനും തിയോഡഷാനും. എം ജെ ഷ്ലീഡൻ കണ്ടുപിടിച്ചത് എന്താണ്? സസ്യകോശമാണ്. തിയോഡഷാൻ കണ്ടുപിടിച്ചത് ജന്തുകോശം. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് ഓർമ്മ വെക്കാനാണ് ഞാന് ഇങ്ങനെ എഴുതി തരുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ മൈൻഡിൽ ഇത് ഈ ഒരു ചിത്രം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം പറയാൻ കിട്ടും. ഇനി ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആരാണ്? ജീവനുള്ള കോശം, കോശം കണ്ടെത്തിയത് ആരാണ്? ആന്റൺ വാൻ ലുവൻഹ്യുക്ക്. ആന്റൺ വാൻ ലുവൻ ഹുക്ക്, ഇദ്ദേഹമാണ് ജീവനുള്ള കോശത്തെ ആദ്യമായി കണ്ടെത്തിയത്. ഇനി കോശത്തിലുള്ളിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് കോശമർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് ആണ്. കോശമർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് ആണ് കോശമർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് ആണ്. ഇതിലെ എല്ലാ പ്രവർത്തനങ്ങളെയും, കോശത്തിനുള്ളിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് ന്യൂക്ലിയസ് ആണ്. ഇത് കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ്. റോബർട്ട് ബ്രൗൺ. കോശത്തിനുള്ളിലെ കോശമർമ്മം കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ. ഇനി ചില ജീവികളിലെ ഈ മർമ്മം കാണപ്പെടില്ല. കോശത്തിനുള്ളില് മർമ്മം കാണപ്പെടാത്ത ജീവികളെയാണ് പ്രോകാരിയോട്സ് എന്ന് പറയാം. പ്രോകാരിയോട്ട്. മർമ്മം കാണപ്പെടില്ല, നോ. കോശമർമ്മം കാണപ്പെടാത്തതിനെയാണ് പ്രോകാരിയോട്ട് എന്ന് പറയാം. കോശമർമ്മം കാണപ്പെടുന്ന ജീവികളെ എന്താണ് പറയാ? യൂകാരിയോട്സ്.
യൂക്കാരിയോട്ടുകൾ. അപ്പൊ നമുക്ക് ഇതിന്റെ എക്സാമ്പിൾ നോക്കാം. പ്രോകാരിയോട്ടിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? ബാക്ടീരിയ, സയാനോ ബാക്ടീരിയ, മൈക്കോപ്ലാസ്മ. മൈക്കോപ്ലാസ്മ ഇതെല്ലാം പ്രോകാരിയോട്ടിന് എക്സാമ്പിൾ ആണ്. ഇനി യൂക്കാരിയോട്ടിന് എക്സാമ്പിൾ എന്താണ്? അമീബ, ജന്തുക്കൾ, സസ്യങ്ങൾ. ഇതെല്ലാം യൂക്കാരിയോട്ടിന് എക്സാമ്പിൾ ആണ്. ഇനി നമുക്ക് പറയേണ്ടത് എന്താണ്? കോശത്തിന്റെ പുറത്തെ ഭാഗത്തിന് എന്താണ് പറയുക? കോശസ്തരം എന്ന് പറയും. കോശസ്തരം, കോശത്തിന്റെ ആവരണമാണ് കോശസ്തരം. അത് എവിടെയാണ് കാണപ്പെടുക? ഈ കോശസ്തരം കാണപ്പെടുന്നത് ജന്തുകോശങ്ങളിൽ മാത്രമാണ്. കോശസ്തരം കാണപ്പെടുക ജന്തുകോശങ്ങളിലെ ഏറ്റവും പുറമേയുള്ള, ജന്തുകോശത്തിലെ പുറമേയുള്ള ഭാഗമാണ്. പുറമേയുള്ള ഭാഗമാണ് കോശസ്തരം. ജന്തുകോശത്തിലെ ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് കോശസ്തരം. ഇനി കോശസ്തരത്തിലെ ഉള്ളില് നിറഞ്ഞിരിക്കുന്ന ദ്രവ്യ പദാർത്ഥത്തിനെയാണ് കോശദ്രവ്യം എന്ന് പറയാം. കോശദ്രവ്യം, കോശസ്തരത്തിനുള്ളില് നിറഞ്ഞിരിക്കുന്ന ദ്രവ്യ പദാർത്ഥമാണ്, ദ്രവ്യ പദാർത്ഥമാണ് കോശദ്രവ്യം. ഇനി കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും കൂടി നമുക്ക് എന്ത് പറയാം? ജീവദ്രവ്യം എന്ന് പറയാം. ജീവദ്രവ്യം എല്ലാ പദാർത്ഥങ്ങളെയും. ഈ ജീവദ്രവ്യത്തിലെ മർമ്മം ഒഴികെയുള്ള ഭാഗത്തിനെയാണ് കോശദ്രവ്യം എന്ന് പറയാം. മർമ്മം ഒഴികെയാണ് വെച്ചെങ്കിൽ, ജീവദ്രവ്യത്തിലെ മർമ്മം ഒഴികെയാണ് വെച്ചെങ്കിൽ കോശദ്രവ്യം എന്ന് പറയും. അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ കോശമർമ്മത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. കോശമർമ്മം ഇല്ലാത്ത ജീവികളാണ് പ്രോകാരിയോട്ടുകള്, ഉള്ള ജീവികളാണ് യൂക്കാരിയോട്ടുകള്. കോശമർമ്മം കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ്. എക്സാമ്പിൾ ആയിട്ടുള്ളത് പ്രോകാരിയോട്ടിന്റെ എക്സാമ്പിൾ ആണ് ബാക്ടീരിയ, സയാനോ ബാക്ടീരിയ, മൈക്കോപ്ലാസ്മ. യൂക്കാരിയോട്ടിന്റെ എക്സാമ്പിൾ ആയിട്ടുള്ളതാണ് അമീബ, ജന്തുക്കള്, സസ്യങ്ങള്. ഇനി ജന്തുകോശങ്ങളിലെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന ഭാഗമാണ് കോശസ്തരം. കോശസ്തരത്തിനുള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവ്യ പദാർത്ഥമാണ് കോശദ്രവ്യം. ഇനി കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും കൂടി പറയണതാണ് ജീവദ്രവ്യം എന്ന്. ജീവദ്രവ്യത്തില് മർമ്മം ഒഴികെയുള്ള ഭാഗമാണ് കോശദ്രവ്യം. ഇനി നമുക്ക് അടുത്ത എന്താ പഠിക്കേണ്ടതെന്ന് നോക്കാം. ഇനി നമുക്ക് കോശാംഗങ്ങൾ എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതെന്താന്ന് നോക്കാം. കോശാംഗങ്ങൾ, കോശാംഗങ്ങൾ എന്താണ്? കോശാംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവധർമ്മപരമായ ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളെയാണ് കോശാംഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ് ജന്തുകോശം. അതിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം എന്താണ് പറയുക? സെൻട്രോസോം. സെൻട്രോസോം ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ് സെൻട്രോസോം. ഈ സെൻട്രോസോം ആണ് കോശവിഭജനത്തിലെ പ്രധാന പങ്ക് വഹിക്കുന്നത്. കോശവിഭജനത്തിന്റെ പ്രധാന പങ്ക്. ഇങ്ങനെ നമ്മളെ എഴുതി പഠിച്ചെന്ന് വെച്ചെങ്കിൽ നമുക്ക് അത് മനസ്സിൽ ഓർമ്മ നിൽക്കും. അപ്പൊ നമുക്ക് ഓരോന്നും എവിടെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരണമെന്ന് വെച്ചുകഴിഞ്ഞാൽ അതിൽ വെച്ചിട്ട് നമുക്ക് എവിടുന്നാണെന്ന് അറിയാൻ പറ്റും. അപ്പൊ കോശവിഭജനത്തിന്റെ പ്രധാന പങ്ക് വഹിക്കുന്നത് സെൻട്രോസോം ആണ്. ജന്തുകോശങ്ങളിൽ മാത്രമാണ് കാണപ്പെടുന്ന കോശാംഗമാണ് സെൻട്രോസോം. ഇനി പറയണത് ഒരു കാര്യമുള്ളത് ലൈസോസോം. ലൈസോസോം എന്ന് പറഞ്ഞിട്ട് വെച്ചിങ്ങ ഈ കോശത്തിനുള്ളിലെ പ്രവേശിക്കുന്ന അന്യ വസ്തുക്കളെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഈ ലൈസോസോം. അപ്പൊ എന്താണ് അന്യ വസ്തുക്കള് നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ലൈസോസോം. ഇനി നമുക്ക് പറയേണ്ടത്, അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? പ്രോകാരിയോട്ടും യൂക്കാരിയോട്ടും ഒക്കെ പറഞ്ഞു. ഇനി
കോശത്തിന് ആവശ്യമായ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണെന്ന് നമുക്കറിയോ? ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? മൈറ്റോകോൺഡ്രിയയിലാണ്. ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും, സംഭരിക്കുകയും ചെയ്യും. ചെയ്യുന്ന കോശഭാഗമാണ് മൈറ്റോകോൺഡ്രിയോൺ. മൈറ്റോകോൺഡ്രിയോൺ കോൺഡ്രിയോൺ മൈറ്റോകോൺഡ്രിയോൺ. ഇനി ഇതിനെ എന്ത് പറയും? ഈ മൈറ്റോകോൺഡ്രിയനാണ് കോശത്തിന്റെ പവർ ഹൗസ് എന്ന് പറയുന്നത്. പവർ ഹൗസ് മൈറ്റോകോൺഡ്രിയോണെയാണ് കോശത്തിന്റെ പവർ ഹൗസ് എന്ന് പറയുന്നത്. ഈ മൈറ്റോകോൺഡ്രിയോൺ പ്രധാനമായും കാണപ്പെടുന്നത് എവിടെയൊക്കെയാണ്? കരള്, തലച്ചോറ്, പേശികൾ, ഇവിടെയൊക്കെയാണ് ഈ മൈറ്റോകോൺഡ്രിയോൺ കൂടുതലായി കാണപ്പെടുന്നത്. അപ്പൊ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതും സംഭരിക്കുന്നതും മൈറ്റോകോൺഡ്രിയോണിലാണ്. ഈ മൈറ്റോകോൺഡ്രിയോണെ അതുകൊണ്ട് പവർ ഹൗസ്, കോശത്തിലെ പവർ ഹൗസ് എന്ന് പറയുന്നത്. ഇനി മൈറ്റോകോൺഡ്രിയോൺ കൂടുതലായി കാണപ്പെടുന്നത് കരള്, തലച്ചോറ്, പേശികൾ എന്നീ ഭാഗങ്ങളിലാണ്. ഇനി കോശത്തിലെ പദാർത്ഥ സംവഹനം നടക്കുന്നത് എവിടെയാണ്? അന്തർദ്രവ്യ ജാലികയിലാണ്. പദാർത്ഥ സംവഹനം നടക്കുന്നത് അന്തർദ്രവ്യ ജാലിക. ഇത് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് മൈറ്റോകോൺഡ്രിയ, പദാർത്ഥ സംവഹനം നടക്കുന്നത് അന്തർദ്രവ്യ ജാലികയിലാണ്. അതുകൊണ്ട് ഇതിനെ എന്ത് പറയാം? സഞ്ചാരപാത എന്നും പറയും. സഞ്ചാരപാത, കോശത്തിനുള്ളിലെ സഞ്ചാരപാതയാണ് അന്തർദ്രവ്യ ജാലിക. ഇത് എന്തൊക്കെ നൽകുന്നു? ദൃഢതയും ആകൃതിയും നൽകുന്നു. കോശത്തിന്റെ ദൃഢത, ആകൃതി എന്നിവ നൽകുന്നത് ഈ അന്തർദ്രവ്യ ജാലികയാണ്. ഇതിനെ എന്തെന്നും വിളിക്കും നമ്മള്? കോശാസ്ഥി കൂടം എന്നും വിളിക്കും. കോശാസ്ഥി കൂടം. ഇനി നമുക്ക് പറയാനുള്ളത് ഫേനമാണ്. ഫേനം എന്ന് പറഞ്ഞാൽ എന്താണ്? ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ. ഇവയെല്ലാം സംഭരിക്കുന്ന കോശഭാഗമാണ് ഫേനം. സംഭരിക്കുന്ന കോശഭാഗം, കോശഭാഗമാണ് ഫേനം. അപ്പൊ എന്തൊക്കെയാണ്? ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന കോശഭാഗമാണ് ഫേനം. ഫേനത്തെ ആവരണം ചെയ്തിരിക്കുന്ന സ്തരത്തിന് എന്താ പറയാ? ആവരണം ചെയ്തിരിക്കുന്ന സ്തരത്തിനെ പറയുന്നതാണ് ടോണോപ്ലാസ്റ്റ്. ടോണോപ്ലാസ്റ്റ്, ഫേനത്തെ ആവരണം ചെയ്തിരിക്കുന്ന സ്തരമാണ് ടോണോപ്ലാസ്റ്റ്. ഇനി നമുക്ക് പറയാം രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മ സ്തരം, ഇവയൊക്കെ കോശസ്രവങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. കോശസ്രവങ്ങൾ എന്തൊക്കെയാണ്? കോശസ്രവങ്ങൾ എന്നറിയപ്പെടുന്നത് രാസാഗ്നികൾ, ഹോർമോണുകൾ, ഹോർമോണുകൾ, ശ്ലേഷ്മസ്തരം എന്നിവ എന്താണ്? സ്തരം എന്നിവ കോശസ്രവങ്ങളാണ്. അതിനെ ചെറു സഞ്ചികളിലാക്കുന്നത് ഈ ശ്ലേഷ്മസ്തരങ്ങളെ ചെറു സഞ്ചികളാക്കി തീർക്കുന്നത് ആരാണ്? ഗോൾജി കോംപ്ലക്സ് ആണ്. ചെറു സഞ്ചികളിലാക്കുന്നത് ഗോൾജി കോംപ്ലക്സ്. കോംപ്ലക്സ് ഗോൾജി കോംപ്ലക്സ്.
ഈ ഗോൾജി കോംപ്ലക്സുകള് കൂടുതലും കാണപ്പെടുന്നത് എവിടെയാണ്? ഗ്രന്ഥി കോശങ്ങളിലാണ് ഈ ഗോൾജി കോംപ്ലക്സ് കൂടുതലുള്ളത്. ഗ്രന്ഥി കോശങ്ങളിലാണ്, ഗ്രന്ഥി കോശം അതിലാണ് കൂടുതലായും ഗോൾജി കോംപ്ലക്സുകള് ഉള്ളത്. ഇനി സസ്യ ജന്തുകോശത്തിന് പുറമെയുള്ള ഭാഗം നമ്മൾ എന്ത് പറഞ്ഞു? കോശസ്തരം എന്ന് പറഞ്ഞു. സസ്യകോശങ്ങളിലെ എന്താണ് പുറമെയുള്ള ഭാഗം? സസ്യകോശങ്ങളിലെ പുറമെയുള്ള ഭാഗമാണ് കോശഭിത്തി, സെൽ വോൾ. കോശഭിത്തി, സസ്യകോശങ്ങളിലെ കോശഭിത്തി. ജന്തുകോശത്തിലെ എന്താണ്? കോശസ്തരം. ഇനി നെക്സ്റ്റ് എന്താന്ന് നോക്കാം. ഇനി ഒരു കോശം, ഒരു സെല്ല് മാത്രമുള്ള, ഒരു കോശം മാത്രമുള്ള ജീവികളെയാണ് ഏക കോശ ജീവികൾ എന്ന് പറയാം. ഏക കോശ ജീവികൾ, രണ്ടോ അതിലധികമോ, രണ്ടോ അതിലധികമോ ഉള്ളതിനെയാണ് ബഹുകോശ ജീവികൾ എന്ന് പറയാം. ബഹുകോശ ജീവികൾ. അപ്പോ ഒരു കോശം മാത്രമുള്ളതിനെ ഏകകോശ ജീവികൾ എന്നും, രണ്ടോ അതിലധികമോ ഉള്ളതിനെ ബഹുകോശ ജീവികൾ എന്നും പറയുന്നു. ബഹുകോശ ജീവികൾക്ക് എക്സാമ്പിൾ എന്താണ്? സസ്യങ്ങളും ജന്തുക്കളും. സസ്യങ്ങൾ, ജന്തുക്കൾ, അതെല്ലാം ബഹുകോശ ജീവികളാണ്. ഏകകോശ ജീവികൾക്ക് എക്സാമ്പിൾ എന്താണ്? അമീബ, അമീബ, പാരമീസിയം, യൂഗ്ലിന, പിന്നെന്താണ്? ബാക്ടീരിയ. ഒരു സെല്ല് മാത്രമുള്ളതിന് എക്സാമ്പിൾ, ഏകകോശ ജീവികൾക്ക് എക്സാമ്പിൾ ആണ് അമീബ, പാരമീസിയം, യൂഗ്ലിന, ബാക്ടീരിയ. ബഹുകോശ ജീവികൾക്ക് എക്സാമ്പിൾ ആണ് സസ്യങ്ങളും ജന്തുക്കളും. ഇനി ശരീര കോശങ്ങളിലെ കോശവിഭജനമാണ് ക്രമഭംഗം. ക്രമഭംഗം എവിടെയാണ് നടക്കുക? ശരീര കോശങ്ങളിലാണ് നടക്കുക. ശരീര കോശങ്ങളിലെ കോശവിഭജനം, കോശവിഭജനം അതാണ് ക്രമഭംഗം. പ്രത്യുൽപാദന കോശങ്ങളിലെ കോശവിഭജനമാണ് ഊനഭംഗം. പ്രത്യുൽപാദന കോശങ്ങളിലെ കോശങ്ങളിലെ കോശവിഭജനമാണ് കോശവിഭജനം ഊനഭംഗം. അപ്പൊ ശരീര കോശങ്ങളിലെ കോശവിഭജനം കോശഭംഗവും ക്രമഭംഗവും, പ്രത്യുൽപാദന കോശങ്ങളിലെ കോശവിഭജനം ഊനഭംഗവും ആണ്. കോശവിഭജനം ഫലമായി ഉണ്ടാകുന്ന കോശത്തെ എന്താ പറയാ? പുത്രികാ കോശം എന്നാണ് പറയാ. കോശവിഭജന ഫലമായി ഉണ്ടാകുന്ന കോശങ്ങളെ പുത്രികാ കോശം എന്ന് പറയുന്നു. ക്രമഭംഗത്തിന്റെ ഫലമായി എത്ര പുത്രികാ കോശങ്ങൾ ഉണ്ടാകും? രണ്ട് പുത്രികാ കോശങ്ങൾ ഉണ്ടാകും. ഊനഭംഗത്തിന്റെ ഫലമായി എത്ര പുത്രികാ കോശങ്ങൾ ഉണ്ടാകും? നാല് പുത്രികാ കോശങ്ങൾ ഉണ്ടാകും. ഇനി പ്രോകാരിയോട്ടിക്കിൽ നടക്കുന്ന കോശവിഭജനമാണ് ക്രമഭംഗം. അപ്പൊ ക്രമഭംഗം നടക്കുന്നത് പ്രോകാരിയോട്ടിക്, പ്രോകാരിയോട്സ്. പ്രോകാരിയോട്സിലെ ക്രമഭംഗം. യൂക്കാരിയോട്സിലെ എന്താണ് ഉണ്ടാവുക? യൂക്കാരിയോട്ടിൽ ഉണ്ടാവുന്നത് ക്രമഭംഗവും ഊനഭംഗവും ഉണ്ടാവും. ഊനഭംഗവും ക്രമഭംഗവും, ഊനഭംഗം ക്രമഭംഗം രണ്ടും ഉണ്ടാവും. അപ്പോ ക്രമഭംഗത്തിന്റെ ഫലമായി പുത്രികാകോശം രണ്ടെണ്ണമാണ് ഉണ്ടാവുക. ഊനഭംഗത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന പുത്രികാകോശമാണ് നാലെണ്ണം. ക്രമഭംഗം പ്രോകാരിയോട്ടിലാണ് നടക്കുക. യൂക്കാരിയോട്ടിൽ ഊനഭംഗവും ക്രമഭംഗവും നടക്കും. ഇപ്പൊ നമ്മൾ സെല്ലിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണയായി എന്ന് വിചാരിക്കണോ. ഇനി നമുക്ക് മർമ്മത്തിനെ കുറിച്ചും കോശ ശ്വസനത്തിനെ കുറിച്ചും നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. നിങ്ങൾ ഇത് ശ്രദ്ധയോടെ കണ്ട് പഠിക്കുക. അപ്പൊ നമുക്ക് ഈ എഴുതിയിരിക്കുന്നതെല്ലാം നമുക്ക് മനസ്സിൽ ഓർമ്മയുണ്ടായാൽ നമുക്ക് ഏതൊരു ചോദ്യത്തിനും ആൻസർ
എളുപ്പമായി നമുക്ക് എഴുതാൻ സാധിക്കും. ഇത് മറ്റുള്ളവർക്കും കൂടി നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. ഇനിയും കൂടുതൽ ക്ലാസ്സുകൾ നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.